പ്രകൃതി സൗന്ദര്യവും ഗോത്ര ആചാരാനുഷ്ഠാനങ്ങളും ഒരുമിച്ച് ചേരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പൊന്മുടി സീതാതീർത്ഥത്തിൽ മകരപ്പൊങ്കാല നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പൊങ്കാലയിടാൻ നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ഇവിടെ എത്തി സ്നാനം നടത്തിയതായാണ് വിശ്വാസം. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ സീതാതീർത്ഥത്തിലാണ് കാലങ്ങളായി നടന്നുവരുന്ന ഗോത്രാചാര പ്രകാരം പൊങ്കൽ നടന്നത്. പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന ചാറ്റുപാട്ടോടുകൂടി ശനിയാഴ്ച ചടങ്ങുകൾ ആരംഭിച്ചു. സമാപന ദിവസമായി ഇന്നലെയായിരുന്നു ചരിത്രപ്രസിദ്ധമായ പൊങ്കാല. തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി എന്നീ ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും ഇവിടെ ഭക്തർ എത്തുന്നത്. വനവാസകാലത്ത് ശ്രീരാമനും സീതയും ഇവിടെ എത്തി സ്നാനം നടത്തിയതായാണ് വിശ്വാസം. അതിനാൽ തന്നെ സീതാതീർത്ഥത്തിൽ കുളിച്ചു വന്ന ശേഷമാണ് ഭക്തർ അർപ്പിച്ച പൊങ്കാല നിവേദിക്കുന്നത്. ശബരി, അഗസ്ത്യർകൂടം എന്നീ മലനിരകളുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി സീതയുടെ കാൽസ്പർശത്താൽ പവിത്രമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വനവാസകാലത്ത് സീതാദേവി ഇവിടെ എത്തി സ്നാനം ചെയ്തു. ആ സ്നാനം ചെയ്ത ഒരു കുളമുണ്ട് ഇവിടെ. ഇന്ന് അതിൻ്റെ അവശിഷ്ടം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആ കുളത്തിൽ സീത സ്നാനം ചെയ്യുന്ന സമയത്ത് സാക്ഷാൽ ഹനുമാൻ സ്വാമി കരയ്ക്ക് ആ കുന്നിൻ്റെ മുകളിൽ കാവൽ നിൽക്കുകയാണ്. മറ്റുള്ളവരാരും കടന്നു വന്ന് സീതയുടെ സ്നാനത്തിന് ആ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ സീതയുടെ സ്നാനം കൊണ്ട് പവിത്രമായി തീർന്ന ഈ സീതാതീർത്ഥത്തിൽ ദേവിയെ ആരാധിക്കുവാൻ ഇവിടെയുള്ള ആദിവാസികളും വനവാസികളുമായ അമ്മമാരും സഹോദരിമാരും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ്. പേരൂർക്കട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് സൗകര്യവും ഇവിടെ എത്തിയ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.